നമസ്കാരം. ഞാൻ മനുരാജ്. ഫ്രീ ബേഴ്സിൻ്റെ ബാനറിൽ അനിൽ ചന്ദ്രശേഖരൻ നിർമ്മിക്കുന്ന ബ്രിട്ടീഷ് ബംഗ്ലാവ് എന്ന ചിത്രം December 7 തിയേറ്ററിലെത്തിയാണ്. ഇതിൻ്റെ പ്രത്യേകത, ഇതൊരു പുതുമുഖ സംവിധായകനാണ്, സുബൈർ ഹമീദ് എന്ന ഒരു പുതിയ സംവിധായകനും കൂടി മലയാളത്തിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. ഈ ചിത്രം നിങ്ങളുടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് ഹൊററിനും കോമഡിക്കും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉള്ള ഒരു ചിത്രമാണ്. ആദ്യം മുതൽ അവസാനം വരെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു ചിത്രമാണ് ബ്രിട്ടീഷ് ബംഗ്ലാവ്. ബ്രിട്ടീഷ് ബംഗ്ലാവിൽ മനോഹരമായ രണ്ട് പാട്ടുകളുണ്ട്. അതിൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് സുബൈർ ഹമീദും അനിലൂടെയാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഹെഡ്വിൻ വി ജോർജ് എന്ന പുതുമുഖ മ്യൂസിക് ഡയറക്ടറാണ്. നല്ല പാട്ടുകളാണ്, കണ്ട് ആസ്വദിക്കാവുന്ന പാട്ടുകളാണ്. പിന്നെ ഇതിൻ്റെ കഥാതന്തു എന്ന് പറഞ്ഞാൽ, കഥയെക്കുറിച്ച് അധികം പറയരുതെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ഞാൻ പറയാം, ഒരു ജനങ്ങളോട് എനിക്കൊരു കടപ്പാടുണ്ടല്ലോ, അതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത്, ഒരു കാർഷിക സർവകലാശാലയിൽ നിന്നും തുടക്കം അവിടുന്ന് ഒരു ടൂറ് പോവുകയും അപ്പോൾ ആ കുട്ടികളെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരാൾ എന്നുള്ളതിലാണ് എൻ്റെ ഒരു വേഷം. ഒരു യുവ അധ്യാപകനാണ്, കുറച്ച് കുട്ടികളുടെ കൂടെ ചേരുന്ന ഒരു അധ്യാപകൻ. അതായത് കുറച്ച് കോമഡിയും എന്നാൽ സീരിയസ് വിടാത്ത ഒരു കഥാപാത്രം, ആദ്യം മുതൽ അവസാനം വരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ ഇത് ഒരു പ്രത്യേക പാറ്റേണിൽ ചെന്ന്, ഒരു പ്രത്യേക ഏരിയയിൽ ചെന്ന് കഥ വേറെ രീതിയിലേക്ക് ടേൺ ചെയ്തു പോവുകയാണ്. അത് പറഞ്ഞു കഴിയുമ്പോൾ കഥ നമുക്ക് മുഴുവൻ പറയേണ്ടി വരും, പക്ഷേ അത് പറയാനുള്ളൊരു അനുവാദമില്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ ബ്രിട്ടീഷ് ബംഗ്ലാവ് അവിടുന്ന് തുടങ്ങിയാണ്, അവിടുന്ന് തുടങ്ങി അതൊരു നല്ലൊരു ടേണിംഗ് പോയിൻ്റിലാണ് അവസാനിക്കുന്നത്. നല്ല വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥയാണ് അത്. കഥ എഴുതിയിരിക്കുന്നത്, കഥ സാബു ഘോഷ് എന്ന് പറഞ്ഞ ഒരാളുടെ കഥയാണ്. തിരക്കഥ സംഭാഷണം പ്രശാന്ത് ആഴിമല. പിന്നെ ഇതിൻ്റെ ഒരു ക്യാമറ, ഒരു പ്രത്യേക രീതിയിലാണ് ഒരു ഇതിൻ്റെ ഒരു ക്യാമറ രീതിയിൽ ചലിപ്പിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക പാറ്റേൺ, ഒരു കളർ ടോൺ പിടിച്ചിട്ടുണ്ട്. ജഗന്ത് വീറാം എന്ന് പറഞ്ഞ ഒരു പുതിയ ക്യാമറ അദ്ദേഹം നിറച്ച് സിനിമകൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഈ ടീമിൽ ആദ്യമാണ് ജഗന്ത് വീറാം എന്ന് പറഞ്ഞ ആളാണ് അതിൻ്റെ ക്യാമറ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത, വേറൊരു പ്രത്യേകത, എഡിറ്റർ പുതിയ കുറേ പടങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. കപിൽ എന്ന് പറഞ്ഞ ഒരു എഡിറ്ററാണ്, ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുള്ള എനിക്കറിയാവുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ടോട്ടല് ഒരു പുതുമ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ചിത്രത്തിൻ്റെ കഥയുടെ പുതുമയാണ് പ്രത്യേകിച്ച്, കാരണം പുതിയൊരാൾ എഴുതി എന്നുള്ളൊരിതല്ല. ഇതിൻ്റെ തിരക്കഥ സംഭാഷണം വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവർക്കും ഒരു പുതിയ രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റ്, ഒരു ത്രില്ലിങ്ങോടുകൂടിയാണ് ഈ ബ്രിട്ടീഷ് ബംഗ്ലാവ് പോകുന്നത്. സുബൈർ ഹമീദ് എന്ന സംവിധായകൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സിനിമ അദ്ദേഹം ആരുടെയും പഠിച്ചിട്ടില്ല, പക്ഷേ അദ്ദേഹം സ്വന്തമായിട്ട്, അതായത് വളരെ സ്വന്തമായിട്ട് കണ്ടുപഠിച്ച് ഒരു സംഭവത്തിലൂടെയാണ് സിനിമയിലേക്ക് എൻ്റർ ചെയ്തത്. കാരണം അത് ഒരു വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു സംവിധായകനാണ്. കാരണം സാധാരണ ഒരാളുടെ അസിസ്റ്റൻ്റായിട്ട് പോവുക, അല്ലെങ്കിൽ തിരക്കുള്ള ഒരു സംവിധായകൻ്റെ അസിസ്റ്റൻ്റായിട്ട് പോയിട്ട് വന്നിട്ടുള്ളൊരു സംവിധായകനല്ല. ഇത് സ്വന്തമായിട്ട് കണ്ട് സിനിമ പഠിച്ച്, അതിൻ്റെ മാത്രമല്ല ഇതിൻ്റെ മനോഹരമായിട്ട് അതിൻ്റെ ഒരു ലിറിക്സ്, ഇതിൻ്റെ പാട്ടുകൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് അദ്ദേഹം. നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു സംവിധായകനാണ്. അപ്പോൾ അദ്ദേഹം വേറൊരു പ്രത്യേകതകൾ ചെയ്തു, ഒരുപാട് പുതുമുഖങ്ങൾക്ക് ഈ ചിത്രത്തിലൂടെ, ബ്രിട്ടീഷ് ബംഗ്ലാവിലൂടെ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തു എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ നായക നിലയിലേക്ക് വന്നിരിക്കുന്നത് തമിഴിൽ 10 ചിത്രങ്ങൾ ചെയ്ത അബി ശരവണൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനാണ്. തമിഴിൽ അദ്ദേഹത്തിന് ഒരു നല്ലൊരു ഫാൻ തന്നെയുണ്ട് തമിഴിൽ. അപ്പം മലയാളത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ എൻട്രിയാണ് അബി ശരവണൻ്റെ. അപ്പം അബി ശരവണൻ, പിന്നെ നായികയായിട്ട് വന്നിരിക്കുന്നത് മൃദുല വിജയ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ചാനലിലൂടെയൊക്കെ പ്രശസ്തയായ മൃദുല വിജയ് എന്ന് പറഞ്ഞ നായികയാണ്. കൂടാതെ സന്തോഷ് കീഴാറ്റൂർ നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, കൊച്ചുപ്രേമൻ ചെയ്തിട്ടുണ്ട്, പിന്നെ അനൂപ് ചന്ദ്രനുണ്ട്, പിന്നെ ഒരു നല്ല താരനിര ഈ ചിത്രത്തിലുണ്ട്. ഈ ചിത്രം കണ്ടിറങ്ങുന്നവർക്ക്, പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഒരു മുതൽക്കൂട്ടായിരിക്കും ബ്രിട്ടീഷ് ബംഗ്ലാവ്.